തൃക്കാക്കരയിൽ ചരിത്ര വിജയം നേടി യുഡിഎഫിന്റെ തിരിച്ചുവരവ് 25016 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് മണ്ഡലം നിലനിർത്തിയത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ ജനവിധിയാണിതെന്ന് ഉമാ തോമസ് പ്രതികരിച്ചു തൃക്കാക്കരയുടെ വോട്ടുപെട്ടി തുറന്നപ്പോൾ മുതൽ ഉമാ തോമസിന്റെ തേരോട്ടമായിരുന്നു ആദ്യ റൗണ്ടിൽ തന്നെ 2249 വോട്ടുകളുടെ ലീഡ് അപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്കെത്തി പിന്നീട് ഓരോ റൗണ്ടിലും ശരാശരി 2000 വോട്ട് വീതം ഉമാ തോമസ് ലീഡ് ഉയർത്തിക്കൊണ്ടിരുന്നു ഭൂരിപക്ഷം 5000 കടന്നതോടെ എൽഡിഎഫ് തോൽവി സമ്മതിച്ചു വോട്ടെണ്ണൽ 7 റൗണ്ട് പിന്നിട്ടപ്പോൾ ഉമാ പിടി തോമസിന്റെ ഭൂരിപക്ഷവും മറികടന്നു കൊച്ചി കോർപ്പറേഷൻ വിട്ട വോട്ടെണ്ണൽ തൃക്കാക്കര നഗരസഭയിലേക്ക് കടന്നപ്പോഴും ഉമാ പിന്നോട്ട് പോയില്ല 10 റൗണ്ടിൽ ബെന്നി ബഹനാന്റെ ഭൂരിപക്ഷവും കടന്ന് ഉമാ തൃക്കാക്കരയിൽ പുതിയ ചരിത്രം എഴുതി അവസാനത്തെ വോട്ടും എണ്ണിക്കഴിഞ്ഞപ്പോൾ 72770 വോട്ടുകളാണ് യുഡിഎഫ് നേടിയത് എൽഡിഎഫിന് 47754 വോട്ടും എൻഡിഎയ്ക്ക് 12957 വോട്ട് ലഭിച്ചു 2016 ൽ പിടി തോമസിന് 61451 വോട്ടും 2021 ൽ 58707 വോട്ടുമാണ് കിട്ടിയത് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടിയെങ്കിലും എൽഡിഎഫിന് 2016 ൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നേടിയ 49455 എത്താനായില്ല കൊച്ചി നഗരത്തിലെ യുഡിഎഫ് ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞിട്ട് പോലും എല്ലാ ബൂത്തുകളിലും ഉമാ തോമസ് വലിയ ലീഡാണ് നേടിയത് 239 ബൂത്തുകളിൽ വെറും 23 എണ്ണത്തിൽ മാത്രമാണ് എൽഡിഎഫിന് നേരിയ മേൽക്കൈയെങ്കിലും നേടാൻ കഴിഞ്ഞത് തൃക്കാക്കരയിലെ മഹാഭൂരിപക്ഷം സർക്കാരിനുള്ള ജനങ്ങളുടെ മറുപടിയാണെന്ന് ഉമാ തോമസ് പറഞ്ഞു ഇത് ഉമാ തോമസും ജോ ജോസഫും തമ്മിലുള്ള മത്സരമായിരുന്നില്ല ഇത് പിണറായിയും കൂട്ടരും ഞങ്ങൾക്കെതിരെ യുഡിഎഫിനെതിരെ നടത്തിയ ഒരു പോരാട്ടമായിരുന്നു പിന്നാലെ ജോ ജോസഫിന്റെ പ്രതികരണവും വന്നു വിജയിക്ക അനുമോദനങ്ങളല്ല ഒരു വ്യക്തിപരമായിട്ട് എടുത്തിട്ടേ ഇല്ല ഈ തെരഞ്ഞെടുപ്പിനെ പാർട്ടി ഒരു ജോലി ഏൽപ്പിച്ചു ആ ജോലി കഴിയുന്ന ആത്മാർത്ഥതയോടെ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിനിടെ വോട്ടെണ്ണൽ കേന്ദ്രമായ മഹാരാജാസിന് മുന്നിൽ നൃത്ത ചുവടുകളുമായി കോൺഗ്രസിലെ യുവജനപ്രതിനിധികൾ അണികൾക്ക് ആവേശം പകർന്നു ഞെട്ടിപ്പിക്കുന്ന വിജയവുമായി മഹാരാജാസിന് പുറത്തുവന്ന ഉമാ തോമസിനെ തുറന്ന ജീപ്പിന് മുകളിലേക്ക് കയറ്റി നേതാക്കൾ ആവേശത്തിരയിളക്കി ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി